2022 തൊട്ട് ഇനി ശരിയായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ട് ഫ്യൂച്ചർ ആണ് വരാൻ പോകുന്നത്. ഇതാണ് അതിനുള്ള കാരണം. 2021 ഡിസംബർ 28 തീയതി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ചരിത്രം മാറ്റിമറിക്കുന്ന ഒരു അമെൻമെന്റ് പാസ് ആയിരിക്കുകയാണ് ഗവൺമെന്റ് ത്രൂ. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ടോട്ടൽ ചരിത്രം മാറി മറിയാൻ പോവുകയാണ്. 2019 നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2021 ഡിസംബർ 28 തീയതി ഗവൺമെന്റ് അമെൻമെന്റ് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. വരാൻ പോകുന്ന 90 ദിവസം കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ മോശമായിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന മുഴുവൻ കമ്പനികൾക്കും പൂട്ട് വീഴാൻ പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിപ്റ്റോ കറൻസി അത് ഇത് തേങ്ങാപ്പല എന്ന് പറഞ്ഞ് നടക്കുന്ന ആടുമേലോട്ടകം ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇനി അതിനൊക്കെ താഴെ വീഴാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ശരിയായ അമെൻമെന്റ് ആണ് ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്നത്. ഇത് രണ്ടും പുതുതായിട്ട് വന്ന കാര്യമല്ല, ഇത് ആദ്യം ഞെട്ടിത്തെറിച്ച് നോക്കേണ്ട കാര്യമല്ല. ഇത് 2019 തന്നെ നമ്മളെ പോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊടുത്തുകൊണ്ട് ഇൻകം കൊടുക്കുന്ന കമ്പനികൾ കൃത്യമായിട്ട് ഗവൺമെന്റിന് വേണ്ടി കൊടുത്തിട്ടുള്ള അപേക്ഷ ഇപ്പോഴാണ് അപ്രൂവൽ ആയിരുന്നുള്ളൂ. അതിനുള്ള കാരണം എന്താണ്? 2020 കാലഘട്ടങ്ങളിൽ കൊറോണക്ക് അപ്പുറം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര കമ്പനികളാണ് ഞാനും മൾട്ടിലെവൽ മാർക്കറ്റിംഗ് ആണ്, ഞാനും ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കമ്പ്യൂട്ടറും നാല് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം മുഴുവൻ ആൾക്കാർക്ക് എന്താണ് ആവശ്യം? ഇന്നത്തെ കാലഘട്ടത്തിൽ മുഴുവൻ ആളുകൾക്കും പൈസ ബുദ്ധിമുട്ടുണ്ട്, ശരിക്കും മുതലെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടക്ക് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണെന്ന് പറഞ്ഞിട്ട് പുറത്തു വന്നിട്ടുള്ള കമ്പനികളുടെ എണ്ണം നമുക്ക് എണ്ണാൻ പോലും പറ്റില്ല. അത്രമാത്രം കമ്പനികൾ ഇന്ത്യയിൽ തുടങ്ങി കഴിഞ്ഞു. ഈ ഒരു കാലഘട്ടം, ഈ ഒരു കാലഘട്ടത്തിലെ ആളുകളുടെ പൈസ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തൊരവസ്ഥ ശരിക്കും ആളുകൾ മുതലെടുക്കുന്നുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലൊരു അമെന്റ്മെന്റ് പാസ്സാക്കിയിരിക്കുന്നത്. ഈ ഒരു അമെന്റ്മെന്റ് പ്രകാരം കമ്പനികൾ കൃത്യമായിട്ട് പ്രൊഡക്റ്റുകൾ ഇല്ലാത്ത കമ്പനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മാനുഫാക്ചറിംഗ് ഡേറ്റോ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് എന്ന ഫാക്ടറിയോ ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ കൊടുത്ത് ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് പറയുന്ന കമ്പനികൾ പൊട്ടിപ്പെടും. അതേപോലെ തന്നെ പല കമ്പനികളുടെയും പ്രൊഡക്റ്റുകളുടെ വില സാധാരണക്കാരന് താങ്ങാവുന്നതിനേക്കാളും വില കൂട്ടിക്കൊടുത്തുകൊണ്ട് 100 രൂപക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് 500 രൂപക്കും 1000 രൂപക്കും കൊടുത്തുകൊണ്ട് ഞാൻ ഡയറക്ട് സെല്ലിംഗ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കൊടുക്കുന്ന അത്തരം കമ്പനികൾ പൊട്ടും. കൃത്യമായിട്ട് ഇന്ത്യയിൽ ഓഫീസ് ഇല്ലാത്ത കമ്പനികൾ, സ്വന്തമായിട്ട് ഫാക്ടറിയോ ഇന്ത്യയിൽ ഓഫീസോ ഇല്ലാത്ത കമ്പനികൾ പൂട്ടും. കൃത്യമായിട്ട് GST അതേപോലെ തന്നെ TDS നമുക്ക് ഇൻകം കൊടുക്കുന്ന സമയത്ത് കട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ പല ആളുകളും പല അസോസിയേഷനുകളും എന്ത് ചെയ്യുന്നു, 4-5 ആൾക്കാർ കൂടി ഇരുന്നുകൊണ്ട് പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവർ ഡയറക്ട് സെല്ലിംഗ് ഒന്നും കൊടുക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ട് TDSO അല്ലെങ്കിൽ TDS കട്ട് ചെയ്യുകയോ GST ഗവൺമെന്റ് പേ ചെയ്യുകയോ ചെയ്തില്ല. അത്തരം അസോസിയേഷൻ ഒക്കപ്പെടപ്പെടും. ക്രിപ്റ്റോ കറൻസി ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മണി ചെയിൻ പ്രൊഡക്റ്റുകൾ മാത്രം ജസ്റ്റ് ഒരു ഒരു ഡ്രസ് മെറ്റീരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് 10,000 രൂപക്ക് ആ പ്രൊഡക്റ്റ്, പിന്നീട് ആ പ്രൊഡക്റ്റ് റീപർച്ചേസ് ഇല്ല. ഒരൊറ്റ പ്രാവശ്യം ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ മണി സർക്കുലേഷൻ ആണ് ആ പ്രൊഡക്റ്റ് പേര് ചെയ്യുന്നത്. എന്നിട്ട് അവരെന്താ പറയുന്നത്? ഞാനും ചെയ്യുന്നത് ഡയറക്ട് സെല്ലിംഗ് ആണ്. ഇത്തരത്തിലുള്ള മുഴുവൻ കമ്പനികളെയും കൂട്ടിട്ടുകൊണ്ട് RCM പോലെ കൃത്യമായി നടക്കുന്ന കമ്പനികൾക്ക് മാത്രം ഇനി സാധുതയുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരു അമെന്റ്മെന്റ് ആണ് ഗവൺമെന്റിന്റെ ഇറങ്ങിയിരിക്കുന്നത്. സോ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ സ്പീഡോട് കൂടി ധ്വജഗതിയോട് കൂടി RCM ബിസിനസിന് പായം പോവുകയാണ്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം 2022 ഓൺവേർഡ്സ് 2022 നിന്ന് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇതിനകത്ത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇനി മുതൽ വരാൻ പോകുന്ന 2022 ശേഷം ജസ്റ്റ് നല്ല കമ്പനികൾ മാത്രമേ ഉണ്ടാവൂ, ബാക്കിയുള്ള കമ്പനികളൊന്നും വർക്ക് ചെയ്യില്ല ഞാൻ പറയില്ല. കാരണം എന്താ, ഒരു പോലീസ് സ്റ്റേഷൻ വന്നതിന്റെ പേരിൽ ആ ഭാഗത്തുള്ള കണ്ണന്മാരെല്ലാവരും എന്ത് നിർത്തില്ല, കളവ് നിർത്താൻ പോകുന്നില്ല. അപ്പോഴും കണ്ണന്മാരും കക്കും, ബട്ട് ഒരു പേടി ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ഭാഗത്തുള്ള കളവുകൾ കുറയും. നമ്മുടെ നാട്ടിനകത്ത് ഇഷ്ടംപോലെ കണ്ണന്മാരുണ്ട്. ഈ പറഞ്ഞ കണ്ണന്മാർക്ക് തീർച്ചയായിട്ടും ഇതിന്റെ പേരിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഈ കോഴിക്കോടിന് മൂലക്ക് നമ്മുടെ നടന്ന ഹോട്ടലിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഒരാൾ 4 പേര് കൂടിയിട്ട് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഗവൺമെന്റിന് അവിടെ തുടക്കാൻ പറ്റില്ല. ബട്ട് ജനങ്ങളുടെ ഇടയിൽ അവയർനെസ് വരും. ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും എനിക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഓരോ വ്യക്തികൾക്കും യാതൊരുവിധ ബന്ധമില്ലാത്ത നെറ്റ്വർക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടോ മാർക്കറ്റിംഗിനെ പറ്റിയിട്ടോ ഒരു വിവരമില്ലാത്ത ആൾക്കാർ വരെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോശമാണ് കണ്ടില്ലേ എന്ന് പറയുന്നത് എന്തിനാ? അവർക്ക് ലൈക്ക് കിട്ടണം, ഷെയറിംഗ് കിട്ടണം, അതിന് വേണ്ടിയിട്ട്. ഇതിനെപ്പറ്റി ഒരു കുന്തവും പറയാത്ത ആൾക്കാരാണ് ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പൂട്ടാൻ പോകുന്ന കമ്പനികൾ, യെസ് കണ്ട, ഈ പറഞ്ഞപോലെ എല്ലാം കൂട്ടുകയാണ്, അപ്പൊ ഞങ്ങളിത് കൂട്ടുകയാണ് എന്നുള്ള പോലെ ആക്കാൻ, ഞങ്ങൾ മാത്രമല്ല എല്ലാം കൂട്ടിയത് കൊണ്ടാണെന്ന് അവർക്ക് വെട്ടി തീർക്കണം. അല്ലെങ്കിൽ നാട്ടുകാർ പിടിച്ചെന്താക്കും, കുടിച്ചു നിർത്തിയിരിക്കും.
ഇതുവരെ പറഞ്ഞ ഒരു കാര്യം തെറ്റിയിട്ടില്ല, ഇതും 100% തെറ്റാൻ പോകുന്നു.